നമസ്കാരം എല്ലാ കുട്ടികൾക്കും നെച്ചാച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഫോറിൻ ലാൻഡ്സ് എന്നുള്ള ഫോമെൻ്റ് ആക്ടിവിറ്റീസിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സമ്മർ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തത് നമ്മുടെ പ്ലേലിസ്റ്റിൽ ആണ് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കാണുക കേട്ടോ അപ്പോൾ ഇതിൽ വരുന്ന ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ദ ചൈൽഡ് എൻജോയ്സ് ദ സൈറ്റ്സ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ട്രീ ഗിവ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് ദ ചൈൽഡ് സീസ് ആ ഒരു മരത്തിൻ്റെ മുകളിൽ കയറിട്ട് നമ്മുടെ കുട്ടി എന്തൊക്കെയാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വിവരണമാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ആ വിവരണം തന്നെയാണ് നമ്മുടെ പോമിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് ജസ്റ്റ് ലൈൻസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണേ വേണ്ടുള്ളൂ അതിനകത്ത് എന്തൊക്കെയാണ് ആ കുട്ടി കണ്ടതെന്നും അതേപോലെ തന്നെ വേറൊരു ഭാഗം കൂടെ അതിനകത്ത് പറയുന്നുണ്ട് അതായത് കുറച്ചും കൂടെ ഉയരുള്ള മരമായിരുന്നെങ്കിൽ എനിക്ക് എന്തൊക്കെ കൂടി കാണാമായിരുന്നു എന്നുള്ളതും കൂടെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിവിടെ ചോദിച്ചിട്ടില്ല എന്തൊക്കെയാണ് കുട്ടി കണ്ടത് എന്നാണ് ചോദിച്ചിട്ടില്ല അപ്പോൾ ഫസ്റ്റ് സെക്ഷനിലത്തെ കാര്യങ്ങളെ മാത്രം ഒന്ന് ലൈൻസ് ആക്കിയിട്ട് കൊടുത്താൽ മതിയാവും ദ ചൈൽഡ് സീസ് ദ ഗാർഡൻ നെക്സ്റ്റ് ഡോ വിച്ച് ഇസ് അഡോംഡ് വിത്ത് ഫ്ലവേഴ്സ് അപ്പം എന്താണ് ആൾ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നത് തൊട്ടപ്പുറത്തുള്ള ആ ഒരു വീട്ടിലത്തെ ഗാർഡൻ നിറയെ പൂക്കളൊക്കെ നിറഞ്ഞ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളവരെ ഗാർഡൻ കണ്ടിട്ടുണ്ടെന്ന് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദ ചൈൽഡ് ഓൾസോ സീസ് മെനി പ്ലസൻ പ്ലേസസ് ദർ ഹാഡ് നെവർ സീൻ ബിഫോർ മുന്നേ കണ്ടിട്ടില്ലാത്ത ഒരുപാട് സന്തോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ ആൾ കണ്ടിട്ടുണ്ടായിരുന്നു ദ ചൈൽഡ് കുഡ് സീ ദ സ്കൈസ് മിറർ ലൈക്ക് ഡിംപ്ലിംഗ് റിവർ ആൻഡ് ഓൾസോ ദ ഡസ്റ്റി റോഡ്സ് അക്രോസ് വിച്ച് ദ പീപ്പിൾ ട്രാമ്പിങ് ഇൻ ടു ടൗൺ വേറെ എന്താ കണ്ടിട്ടുണ്ടായിരുന്നത് ആകാശത്തിൻ്റെ ഒരു കണ്ണാടി പോലെ തോന്നിക്കുന്ന തരത്തിലുള്ള ഡിംപ്ലിംഗ് റിവർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഡ്സ് ഒന്നും ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യ മലയാ ഇതിൻ്റെ എന്താ പറയുക മീനിങ് പറയാത്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേർഡ് ബൈ വേഡ് എക്സ്പ്ലെയിൻ ചെയ്തതായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആ വീഡിയോ മിസ് ചെയ്യേണ്ട കാണുന്നത് ആൻഡ് ഡിംപ്ലിംഗ് റിവർ ആൻഡ് ഓൾസോ ദ ഡസ്റ്റി റോഡ്സ് അതേപോലെ തന്നെ പൊടി പിടിച്ചിട്ടുള്ള റോഡ്സ് കാണുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ റോഡ്സിൽ കൂടെ ആരൊക്കെയാണ് പോകുന്നത് ആ ടൗണിലേക്ക് പോകാനുള്ള ആ നാട്ടിലത്തെ ആളുകളൊക്കെ ട്രാംപ് ചെയ്ത് പോകുന്നത് ആ റോഡിൽ കൂടെയാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെയാണ് ആളാരും മരത്തിന് മുകളിൽ കയറുമ്പോൾ കാണുന്ന കാഴ്ചകളും ഇനി ഈ ആക്ടിവിറ്റി തന്നെ വൺ ബി എന്ന് വൺ ഒരു സെക്ഷൻ കൊടുക്കുന്നുണ്ട് അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഏതെങ്കിലും മരത്തിൽ ഇതുപോലെ കയറിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് കണ്ടിട്ടുള്ളത് അല്ല ഇനി കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മരത്തിലോ ബിൽഡിങ്ങിൻ്റെ മുകളിലോ അങ്ങനെ എന്തെങ്കിലും ഹൈറ്റ് ഉള്ള സ്ഥലത്ത് കയറിയാലത്തെ കാര്യം കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കയറുവാണെങ്കിൽ എന്തൊക്കെ കാണാം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിക്ക് സബ്ജക്റ്റീവ് ആയ രീതിയിലുള്ള ഒരു ചോദ്യമാണ് രണ്ടാമത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം ലുക്ക് അറ്റ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോം നമുക്ക് കവിതയിലത്തെ നാല് ലൈൻ തന്നിട്ടുണ്ട് അപ്പൻ ടു ദ ചെറി ട്രീ ഹു ഷുഡ് ക്ലൈം ബട്ട് ലിറ്റ് മീ ഐ ഹെൽ ദ ട്രങ്ക് വിത്ത് ബോത്ത് മൈ ഹാൻഡ്സ് ആൻഡ് ലുക്ക് എ ബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ് അതാണ് നമുക്ക് പോകുമ്പോഴേ തന്നിട്ടുള്ള ലൈൻസ് നമുക്ക് മീനിംഗ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാമല്ലോ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് ഇനി ഇവിടെ ഒരു യെല്ലോ കളർ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് റൈം മീൻസ് ദ റിപ്പിറ്റീഷൻ ഓഫ് ദ സെയിം സൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ഡിഫറെൻ്റ് ലൈൻസിനെ പോകാം എന്താണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ റൈം സ്കീം കണ്ടെത്തുന്നതാണ് നമ്മൾ ചോദ്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം റൈം എന്താണെന്ന് പറഞ്ഞു തന്നിരിക്കുകയാണ് റൈമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരേ കവിതയിലെ വ്യത്യസ്ത വരികൾ അടുത്തടുത്ത് വരുന്ന വരികൾ അല്ലെങ്കിൽ വ്യത്യസ്ത വരികളുടെ എൻഡ് ചെയ്യുന്ന സൗണ്ട് ലാസ്റ്റ് വേർഡിന്റെ ലാസ്റ്റ് സൗണ്ട് എന്താണോ അപ്പോൾ അതിനെ അറേഞ്ച് ചെയ്യുന്ന രീതിയിലാണ് റൈമ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിപ്പീറ്റേഷൻ ഓഫ് ദ സെയിം സൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ഡിഫറെൻറ്റ് ലൈൻസിൻ്റെ പോം അപ്പോൾ ഓരോ തീം അല്ലെങ്കിൽ കവിതയുടെ ഓരോ വരിയിലും അവസാനത്തെ വാക്ക് ഏത് സൗണ്ട് വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത് എന്ന് മാർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ റൈം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് റൈം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ദ വേർഡ്സ് ട്രീ ആൻഡ് മീ എൻഡ് വിത്ത് ദ സെയിം സൗണ്ട് അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ഫസ്റ്റ് ലൈൻ എൻഡ് ചെയ്യുന്നത് ട്രീ എന്നുള്ള ഒരു ഇ സൗണ്ട് വെച്ചിട്ടാണ് അതേപോലെ തന്നെ മീ എന്നുള്ള ഒരു ഇ സൗണ്ട് വെച്ചിട്ടാണ് സെക്കൻഡ് ലൈനും എൻഡ് ചെയ്യുന്നത് അപ്പോൾ ആ രണ്ട് ലൈൻസിന്റെ പ്രത്യേകതയാണ് നമ്മൾ നോക്കുന്നത് ദേ ആർ വേർഡ്സ് ട്രീ എന്നുള്ളതും മീ എന്നുള്ളതും റൈമിംഗ് ആണ് കാരണം രണ്ട് വരികളുടെയും അവസാനത്തെ വാക്കുകൾ എൻഡ് ചെയ്യുന്നത് ഒരേ സൗണ്ട് വെച്ചുകൊണ്ടാണ് ഇ എന്നുള്ള സൗണ്ട് വെച്ചുകൊണ്ടാണ് അപ്പോൾ ആ രണ്ട് ലൈൻസും എന്താണ് റൈമിംഗ് ആണ് ഐഡന്റിഫൈ ദ അതർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോം ആൻഡ് സർക്കിൾ സർക്കിൾഡ് അപ്പോൾ അതുപോലെയുള്ള റൈമിംഗ് വേർഡ്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ ഈ ലൈനിൽ തന്നെ നമ്മളിപ്പോൾ തന്നിട്ടുള്ള ലൈൻസിൽ തന്നെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ രണ്ട് ലൈൻസ് എന്താണ് ഫസ്റ്റ് ലൈൻ എൻഡ് ചെയ്യുന്നത് ട്രീ എന്നുള്ളൊരു വേർഡാണ് അപ്പോൾ അത് എൻഡ് ചെയ്യുന്നത് ഇ വെച്ചിട്ടൊരു സൗണ്ടാണ് അപ്പം നമ്മൾ മനസ്സിൽ അങ്ങനെ കൺസർ ചെയ്ത് വെക്കുക ഇ വെച്ചിട്ടാണ് അത് എൻഡ് ചെയ്യുന്നത് അപ്പം അതിന് നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം എ എന്നിട്ട് എ എന്നുള്ള അക്ഷരം ഉപയോഗിച്ച് നമുക്ക് മാർക്ക് ചെയ്യാം അടുത്ത ലൈൻ എങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത് മീ അതും എന്താണ് മുകളിലെ ലൈനിൻ്റെ അതേപോലെ തന്നെ ഇ സൗണ്ട് വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത് അപ്പം മുകളത്തെ ലൈന് നമ്മൾ ഏത് അക്ഷരം വെച്ചിട്ടാണോ മാർക്ക് ചെയ്ത് അതേ അക്ഷരം വെച്ചിട്ട് രണ്ടാമത്തെ ലൈന് മാർക്ക് ചെയ്യാം അപ്പോൾ എന്താണ് എ ആണ് അടുത്ത ലൈൻ നോക്കാം ഐ ഹെൽഡ് ദ ട്രങ്ക് വിത്ത് ബോത്ത് മൈ ഹാൻഡ്സ് അപ്പോൾ എന്താണ് ആദ്യത്തെ രണ്ട് ലൈനിലത്തെ ഈ സൗണ്ട് അല്ല ഇവിടെ വരുന്ന ഇവിടെ പുതിയൊരു സൗണ്ടാണ് ഒരു സൗണ്ടാണ് വരുന്നത് അപ്പോൾ അതിന് നമുക്ക് പുതിയൊരു ലെറ്റർ വെച്ചിട്ടാണ് സൂചിപ്പിക്കേണ്ടത് അപ്പോൾ എ നമ്മൾ നമ്മളേതാ കൊടുക്കാം ബി വെച്ച് കൊടുക്കാം അടുത്ത ലൈൻ നോക്കാം ആൻഡ് ലുക്ക് എ ബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ് അവിടെ എങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത് അവിടെയും സ വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത് അപ്പോൾ തൊട്ട് മുകളിൽ പറഞ്ഞ മൂന്ന് ലൈനിൽ ഏത് ലൈനാണ് സ വെച്ച് എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് മൂന്നാമത്തെ ലൈനാണ് അപ്പോൾ മൂന്നാമത്തെ ലൈനിനെ സൂചിപ്പിക്കാൻ നമ്മൾ ഏത് അക്ഷരമാണോ കൊടുത്ത് ആ അക്ഷരം നാലാമത്തെ ലൈനിൽ കൊടുക്കാം ബി എന്നുള്ളതിനെ കൊടുക്കുക അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഓർഡർ കിട്ടി എ എ ബി ബി എന്നുള്ള ഒരു സ്കീമാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ദ ലാസ്റ്റ് വേഡ്സ് ഓഫ് ദ ഫേസ്റ്റ് ടു ലൈൻസ് എൻഡ് വിത്ത് ദ സെയിം സൗണ്ട് ത്രീ മീ വിച്ച് ഇസ് മാർക്ക്ഡ് എ ദ തേർഡ് ആൻഡ് ഫോർത്ത് ലൈൻസ് എൻഡ് വിത്ത് ദ വേർഡ്സ് ഹാൻഡ്സ് ആൻഡ് ലാൻഡ്സ് ദ ഹാവ് ദ സെയിം എൻഡിങ് സൗണ്ട് വിച്ച് ഇസ് ഡിഫറെൻ്റ് ഫ്രം എ സോ ദർ ആർ മാർക്ക് ബി ഇപ്പം ഞാനീ പറഞ്ഞ സെയിം സാധനത്തിന് തന്നെ ഇംഗ്ലീഷാണ് കേട്ടോ ദ റൈം സ്കീം ഓഫ് ദ പോമേഴ്സ് എ എ ബി ബി അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റൈം സ്കീം കണ്ടുപിടിക്കുന്നത് ഓൾറെഡി ചെറിയ ക്ലാസിലൊക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കും ഇനി ഓർമ്മയില്ലാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞു തന്നോന്നേ ഉള്ളൂ കേട്ടോ റൈം സ്കീം ഇസ് ദ പാറ്റേൺ ഓഫ് റൈംസ് ഇൻ എ പോം ഒരു കവിതയിലെ പോ എന്താ പറയുക റൈംസിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ റൈം സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐഡൻറ്റിഫൈ ദി റൈം സ്കീം ഓഫ് ദി ഫോളോയിങ് സ്റ്റാൻസ് ഇതിൻ്റെ സ്റ്റാൻസിൽ നമ്മൾ കണ്ടുപിടിക്കുക എളുപ്പമാണ് ഫസ്റ്റ് ലൈൻ എന്താണ് ഐ സോ സോദൻ നെക്സ്റ്റ് ഡോർ ഡോർഗാണ് ലൈ ഒരു ഐ സൗണ്ട് വെച്ചിട്ടാണ് എൻഡിഎ്യുന്നത് അപ്പോൾ അതിനെ നമ്മൾ ജസ്റ്റ് എ വെച്ച് സൂചിപ്പിക്കുക അടുത്ത ലൈൻ എന്താണ് അഡോണ്ട് വിത്ത് ഫ്ലവേഴ്സ് ബിഫോർ മൈ ഐ അവിടെ ഈ പറഞ്ഞ പോലെ ഐ സൗണ്ട് വെച്ചിട്ടാണ് എൻഡിഎ്യുന്നത് അപ്പോൾ അതും എന്തു തന്നെയായിരിക്കും മുകളിലത്തെ ഐ ആയതുകൊണ്ട് അതിനെ സൂചിപ്പിക്കാൻ ഏത് അക്ഷരമാണോ കൊടുത്തത് അത് തന്നെ ഇവിടെ കൊടുക്കുക അപ്പോൾ എന്താണ് എ തന്നെ വരും അടുത്ത ലൈന് ആൻഡ് മെനി പ്ലസ് ആൻഡ് പ്ലേസസ് മോർ മോർ എന്ന് പറഞ്ഞിട്ടാണ് എൻഡ് ചെയ്യുന്നത് അപ്പോൾ അവരെന്താണ് മോളിൽ പറഞ്ഞ ഐ സൗണ്ട് അല്ല വരുന്നത് അപ്പം നമ്മൾ പുതിയതായിട്ട് അക്ഷരം കൊടുക്കണം ബി എന്നുള്ള അക്ഷരം വെച്ച് നമുക്ക് സൂചിപ്പിക്കാം അടുത്ത ലൈന് ദാറ്റ് ഐ ഹാഡ് നെവർ സീൻ ബിഫോർ മോർ ബിഫോർ ഈ രണ്ട് വേർഡ് എങ്ങനെയാണ് ഒരുപോലെയാണ് എൻഡ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ മോറിന് എന്ത് അക്ഷരം വെച്ചാണോ നമ്മൾ സിഗ്നിഫൈ ചെയ്ത് സെയിം ലെറ്റർ തന്നെ നമുക്ക് ഇവിടെയും കൊടുക്കാം ബി അപ്പോൾ നമുക്ക് അതിൻ്റെ റൈം സ്കീം എന്താണ് എ എ ബി ബി തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ റൈം സ്കീം കണ്ടുപിടിക്കാനായിട്ട് ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം ലുക്ക് അറ്റ് ദ ഫോളോയിങ് ലൈൻ ഫ്രം ദ പോം ആൻഡ് ലുക്ക് അ ബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ് നമ്മുടെ പോമിലുള്ള ലൈനാണത് ദ സെയിം വവൽ സൗണ്ട് ഈസ് റിപ്പീറ്റഡ് ഇൻ ദ വേർഡ്സ് അബ്രോഡ് ആൻഡ് ഫോറിൻ ഒരേ വവൽ സൗണ്ട് രണ്ടിലും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ഏതാണ് അബ്രോഡ് എന്നുള്ള വേർഡിലും ഫോറിൻ എന്നുള്ള വേർഡിലും ഏത് വവൽ സൗണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് ഓ എന്നുള്ള സൗണ്ടാണ് അബ്രോഡ് അവിടെ ഒരു ഓ ഉണ്ട് അതേപോലെ തന്നെ ഫോറിൻ അവിടെ എന്തുണ്ട് ഒരു ഓ വരുന്നുണ്ട് ഇറ്റ് ക്രിയേറ്റ്സ് ആൻഡ് അസോണൻസ് അതാണ് അസോണൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ആര് യെല്ലോ കോളമിൽ കൊടുത്തിട്ടുണ്ട് റിപ്പിറ്റീഷൻ ഓഫ് വവൽ സൗണ്ട്സ് ഇൻ എ ലൈൻ ഇസ് കോൾഡ് അസോണൻസ് ഒരേ ലൈനിൽ വവൽ സൗണ്ടുകൾ റിപ്പ് നമുക്ക് ഓവൽ സൗണ്ട്സ് ഏതാ നമുക്ക് അറിയാവുന്നതാണ് വവൽ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് അസോണൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ് ഓൾസോ എ നോൺ എസ് വവൽ റൈം ഇതിനെ ഓൾറെഡി വേറൊരു പേര് കൂടെ പറയുന്നുണ്ട് വവൽ റൈം എന്നുള്ളതാണ് നമ്മൾ അബ്രോഡ് ബ്രോഡ് ആൻഡ് ഫോറിൻ രണ്ട് വേർഡ്സിൽ എന്താ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കാര്യം പറഞ്ഞ ഓ എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ അതുപോലെയുള്ള കുറച്ച് അസോണൻസുകൾ കണ്ടുപിടിക്കാനായിട്ടാണ് നമുക്ക് തന്നത് നമുക്ക് കവിതയിൽ തന്നെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വേർഡ്സ് അതിനകത്ത് കാണുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഫൈൻഡ് ആൻഡ് ഹയർ ആ രണ്ടെണ്ണം പറയാം എന്താണ് ഐ എന്നുള്ള വേർഡ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാം അതിനെ അണ്ടർലൈൻ ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഏതാണ് ഐ ആൻഡ് ലൈ അവിടെ ഈ പറയുന്ന ഐ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് പിന്നെ അഡോണ്ട് ആൻഡ് ബിഫോർ അവിടെ എന്താണ് തൊട്ടുമുകളിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ എക്സാമ്പിൾ പോലെ ഓ എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് റിവർ ആൻഡ് സ്ലിപ്പ് രണ്ട് സ്ഥലത്തും ഈ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ വോവൽ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന വേർഡ്സ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു രീതി നമ്മൾ അസ്റ്റോണൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ നമുക്ക് നാലാമത് പറയാനുള്ളത് അലിറ്ററേഷൻ്റെ കാര്യമാണ് നമ്മൾ ഒരു എല്ലാ ചാപ്റ്ററുകളിലും അല്ലെങ്കിൽ നമുക്ക് ഏത് കുറേ എന്താ പറയുക ഉന്നത്തെ ക്ലാസുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഒരു ഫോം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അലി അലിട്രേഷൻ എസോൺസ് റൈം സ്കീം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് തന്നെയാണ് ഇതുവരെ വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് കാര്യമായിട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്ന് തോന്നുന്നു ആൻഡ് മെനി പ്ലസ് പ്ലേസസ് മോർ ദ്റ്റ് ഐ ഹാഡ് നെവർ സീൻ ബിഫോർ ദ വേർഡ്സ് പ്ലസൻ ആൻഡ് പ്ലേസസ് അലിട്രേറ്റ് പ്ലസൻ എന്നുള്ള വേർഡും പ്ലേസസ് എന്നുള്ള വേർഡും അലിട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത് എങ്ങനെയാണ് അലിട്രേറ്റ് ചെയ്യുന്നത് അലിട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരേ ലൈൻസ് തന്നെയുള്ള വേർഡ്സിൻ്റെ ഫേസ്റ്റ് സൗണ്ട് കൺസൺസ് ആണെങ്കിൽ അതേപോലെ തന്നെ അതായത് ഒരേ കൺസൺ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് വേഡ്സിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അലിട്രേറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് എക്സാമ്പിൾ തന്നെ നോക്കുക പ്ലസൻ ആൻഡ് പ്ലേസസ് എന്ന് പറയുന്നത് അവ രണ്ട് വേഡ്സിൻ്റെയും ഫസ്റ്റ് ലെറ്റർ എന്താണ് പേ സൗണ്ട് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതെന്താണ് ആണ് അതായത് രണ്ടും എന്താണ് സൗണ്ട്സ് ആണ് രണ്ടും വേർഡ്സിൻ്റെ ബിഗിനിങ്ങിൽ വരുന്ന സംഭവമാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അത് പെർപ്പ് അല്ലെങ്കിൽ പി പി വരുന്നതുകൊണ്ട് എന്താണ് പ്ലസ് എൻ ആൻഡ് പ്ലേസസ് ആർ അലിട്രേറ്റ് ഓർ അലിട്രേഷനിലെ എക്സാമ്പിൾ ആണ് ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾസ് ഓഫ് അലിട്രേഷൻ ഫ്രം ദ ഫോളോയിങ് സ്റ്റാൻസേഴ്സ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക്സ് ലൈനിൽ തന്നെയാണ് പറയുന്നത് അപ്പോൾ വീണ്ടും വായിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതിലത്തെ അലിട്രേഷൻസ് കൊണ്ടുവന്നിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാണെന്ന് അപ്പം ഒരുപാട് വേർഡ്സ് നമുക്ക് കാണാം അതിൽ കുറച്ച് ഞാൻ എഴുതിയിട്ടുണ്ട് ഡസ്റ്റി ആൻഡ് ഡൗൺ അവിടെ എന്താണ് ലിറ്ററേറ്റ് ചെയ്ത് വരുന്നത് ഡി ആണ് ഡി എന്നുള്ള ലെറ്റർ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് കാണാം ഡസ്റ്റി ആൻഡ് ഡൗൺ അടുത്തത് എന്താണ് ട്രാംപിങ് ആൻഡ് ടൗൺ ട്രാംപിങ്ങിലും ടൗണിലും എന്താ വരുന്നത് ടി റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് ബിഗിനിങ്ങിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ കൺസോട്ടൻ സൗണ്ട് കൂടെയാണ് സി ആൻഡ് ഷിപ്പ് അവിടെ എന്താണ് എസ് എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള നമുക്ക് കാണാം ലീഡ് ആൻഡ് ലാൻഡ് അവിടെ ഒരു ഡിക്ക് ആണ് അണ്ടർലൈൻ വന്നിട്ടുള്ള ഡി അല്ല കേട്ടോ അവിടെ എല്ലാമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യുക അപ്പോൾ ലീഡ് ആൻഡ് ലാൻഡ് അവിടെ എന്താ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അല്ല എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വേഡ്സിനെയാണ് നമ്മൾ അലട്രേഷൻ അല്ലെങ്കിൽ ആ ഒരു രീതി നമ്മൾ അലക്ട്രേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയാണ് അതിനകത്ത് മെയിനായിട്ട് വരുന്ന ആക്ടിവിറ്റീസുകൾ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്യൂ